നമസ്കാരം സ്വർണ്ണക്കടത്ത് വിവാദം എങ്ങനെങ്കിലും ഒന്ന് വഴിമാറ്റാൻ പഠിച്ച പണി പതിനിട്ട് നോക്കിയിട്ട് പറ്റാതെ വന്നപ്പോഴാണ് ദ ഒരു ഭാഗ്യം പോലെ മണിയാശാൻ്റെ രൂപത്തിൽ അത് വീണ് കിട്ടിയത് മണിയാശാൻ കെ കെ രമയ്ക്കെതിരെ ചില പരാമർശങ്ങൾ നിയമസഭയിൽ നടത്തുകയും അതിൻ്റെ പിന്നാലെ കോൺഗ്രസും യു ഡി എഫും പോവുകയും ഇവിടെയുള്ള മാമമാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെ പോയപ്പോൾ ശരിക്കും പിണറായിക്ക് അത് കുറച്ച് ആശ്വാസകരമായിരുന്നു എന്നാൽ പിന്നെ മണിയാശാനോട് തന്നെ ആ ഇന്നിങ്സ് അങ്ങ് തുടരാൻ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മണിയാശാനാണെങ്കിൽ സ്ത്രീകളെന്നാൽ അത് എതിർപ്പാർട്ടിയിലേ ആവട്ടെ സ്വന്തം മുന്നണിയിലെയാകട്ടെ സ്ത്രീകളെന്നാൽ ഒരേ ഒരു കാര്യത്തിന് മാത്രം ഉള്ളതാണ് എന്നൊരു ചിന്താധിക്കാരനാണ് എം മണി അദ്ദേഹം അത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ആനി രാജ ഈ എം എം മണിയെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ തിരിച്ച് പത്രക്കാരുടെ മുന്നിലാണ് അവരങ്ങ് ഡൽഹി കിടന്നുണ്ടാക്കുന്നതല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഉണ്ടാക്കുന്നതല്ലേ എന്നാൽ ആ വാക്കിന് മണിയാശാൻ്റെ നാടൻ ഭാഷയിൽ രാഷ്ട്രീയ പ്രവർത്തനമാണോ അതോ ഇനി വേറെ വല്ല ഉണ്ടാക്കലുമാണോ എന്നറിയില്ല ഇതൊക്കെ മണിയാശാന് മാത്രമേ അറിയാവൂ ഏത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് പണ്ട് പൊമ്പിളെ എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടായിരുന്നു അവരെ പറ്റി അവർ കാട്ടിലും വേട്ടിലുമൊക്കെ മറ്റേ പണി ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ ബിരുദനാണ് മഹാനാണ് എം എം മണി അപ്പോൾ ആനി രാജ അങ്ങ് ഡൽഹി കിടന്ന് ഉണ്ടാക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ് പറഞ്ഞത് ഒന്ന് മണിയാശാനോട് തന്നെ ചോദിക്കേണ്ടവരും ഇത് ഇടുക്കിയിലൊക്കെ ഉള്ള ചില നാട്ടു ഭാഷയാണത്രേ ഏറ്റവും രസകരമായ കാര്യം ഇതൊന്നുമല്ല എം എം മണിയുടെ വായിൽ നിന്ന് ഇങ്ങനെയൊരു പരാമർശം കിട്ടിയപ്പോൾ അതിന് ആനി രാജ എന്ന സി പി ഐക്കാരി കൊടുത്ത മറുപടിയാണ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിനു മുമ്പ് ചില ഈ ലോക്കൽ ചട്ടമ്മിമാർ സ്ഥിരം പറയുന്ന ചില ഡയലോഗുണ്ട് അവർ പോയി ഏതെങ്കിലും കീലേരി അച്ചൂൻ്റെ കയ്യിൽ നിന്നായിരിക്കും തട്ട് മേടിച്ച് നല്ല വൃത്തിക്ക് അടി മേടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളവർ ചോദിക്കും എന്ത് പറ്റിയടാ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനും കീരിക്കാടൻ ജോസുമായിട്ടൊന്ന് മുട്ടി അങ്ങനെ കീരിക്കാടൻ്റെയിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ആനി രാജ മണിക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് ആനി രാജ മണിക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് വേറെ ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഈ അത് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു പക്ഷേ ആനി രാജയാണല്ലോ പറഞ്ഞത് ആനി രാജ പറഞ്ഞത് മോദിയും അമിത്ഷായും ഭയപ്പെടുത്തിയിട്ട് പോലും ഞാൻ ഭയപ്പെട്ടിട്ടില്ല പിന്നെയാണോ ഒരു എം എം മണിയെന്ന് ആ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മോദിയും അമിത്ഷായും പേടിപ്പിച്ചിട്ട് പോലും ഞാൻ പേടിച്ചില്ല പിന്നെയാണോ എം എം മണി എന്നുള്ളത് സംഗതി സ്റ്റാറ്റസ് ഇടാനുള്ള സംഗതിയൊക്കെ ഉണ്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ അനു ചേച്ചി ഈ മോദിക്കും ഒക്കെ നിങ്ങളെ അറിയാമോ കുറഞ്ഞപക്ഷം നിങ്ങളുടെ പാർട്ടി പാർട്ടിയെങ്കിലും അറിയാമോ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എം ഒന്നുമില്ല അപ്പം നിങ്ങളുടെ പാർട്ടിക്ക് ഒന്നോ രണ്ടോ എം പിമാരെന്തോ ആണോ ഉള്ളത് രാജ്യസഭയിൽ ഒരെണ്ണം എന്തോ ഒരു കടൽത്തരി പോലും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള ഒരു വിഷയത്തിൽ എന്തെങ്കിലും പ്രതിഷേധം നടത്തുന്നോ അല്ലെങ്കിൽ ഒന്നും കണ്ടിട്ടില്ല കാണാനായിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിലെ ഒരു വനിതാ നേതാവ് എം പി പോലും അല്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ അറിയാവോ നിങ്ങൾ ചുമ്മാ മെയിൻ നടിക്കാൻ വേണ്ടിയിട്ട് തല്ലി മറിച്ചതല്ലേ മോദിയും അമിത്ഷായും പേടിപ്പിച്ചിട്ട് വരുന്നത് അതിൻ്റെ അവർക്ക് നിങ്ങളെ അറിയത്ത് പോലുമില്ല ആരാണ് എന്താണെന്ന് പോലും അറിയത്തില്ല നിങ്ങൾക്കൊരു ഉണ്ടെന്നോ ആ പാർട്ടിക്ക് ഒരു എം പി ഒക്കെ ചിലപ്പം രേഖകൾ നോക്കിയാൽ അല്ലെങ്കിൽ വാർത്തകൾ നോക്കിയാൽ മനസ്സിലാക്കും അല്ലാതെ ആ പാർട്ടിക്ക് ഇന്ന ആൾ അതിൻ്റെ താങ്കളുടെ തന്നെ ഭർത്താവായിട്ടുള്ള ഡാനിയൽ രാജ അതിൻ്റെ സി പി ഐയുടെ വലിയ നേതാവാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ആനി രാജ നിങ്ങളും സി പി ഐയുടെ വലിയ നേതാവാണെന്നൊക്കെ നിങ്ങളുടെ അത് അണിങ്ങൾക്കറിയാം പക്ഷേ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കോ ഒന്നും അറിയണമെന്നില്ല കാരണം ഈ രാജ്യത്തെ ഒരു ഇരുന്നൂറോ മുന്നൂറോ പേരെ എടുത്താൽ പോലും അതിൽ ഒരാൾക്ക് പോലും നിങ്ങളുടെ പാർട്ടിയോട് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരോ പാർട്ടിയോട് മതതയുള്ളവരോ ഒന്നും അല്ല അപ്പം നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ എടുത്താൽ പോലും അതിൽ പത്തോ ഇരുപതോ ലക്ഷം പേർക്ക് നൂറ്റി മുപ്പത് കോടിയിൽ നിന്നാണ് പത്തോ ഇരുപതോ ലക്ഷം അതിൽ ഒരു എന്ന് പോലും പറയാൻ പറ്റില്ല അത്രയും ആൾക്കാർക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു ചെറിയ ഈർക്കിൽ പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം പറയാൻ അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവാണ് ദേശീയ ദേശീയ നേതാവെന്നോ ദേശീയ പാർട്ടിയെന്നോ ഒന്നും വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു വില്ലേജിലൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയുടെ നേതാവ് ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിട്ട് പറയുന്നു മോദിയും അമിത്ഷായും പേടി പേടിച്ചിട്ട് പേടിപ്പിച്ചില്ല എം എം മണിയെ ഇതൊക്കെ നിങ്ങളുടെ അണികളുടെ അടുക്കെ മാത്രം ചിലവാകും പുറത്ത് പോയിട്ട് നിങ്ങളുടെ ഫോട്ടോ കാണിച്ചാൽ പോലും ഒരു മനുഷ്യന് മനസ്സിലാവത്തില്ല ഇതാരാണ് എന്താണ് ഏതാണെന്ന് ചോദിക്കും ആ നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിണറായി വിജയനൊക്കെയാണല്ലോ ഇവരുടെ മുന്നണിയിലുള്ളത് അപ്പം ആ പിണറായി വിജയനെ പോലെയുള്ളവരിങ്ങനെ നിന്ന് തള്ളി മറിക്കും അങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞോണ്ട് എന്നാലോ യഥാർത്ഥത്തിൽ മോദിയുടെയോ അമിത്ഷായോ മുന്നിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കും തൊഴുത് പിടിച്ച് കാലാൻ പോകുമ്പോൾ ആറമ്പുള്ള കണ്ണാടി ചുണ്ടം വള്ളത്തിൻ്റെ മാതൃക പിന്നെ മലയാളത്തിലുള്ള വേഷ്ടി മുണ്ട് നേരിയത് അതൊക്കെ കൊണ്ടുപോയി നിന്നിട്ട് ഇങ്ങനെ വളഞ്ഞു കുത്തി നിന്നും അതെല്ലാം കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ തള്ളി മറിക്കലാണ് മയക്കിൻ്റെ മുന്നിൽ നിന്നുണ്ട് അത് കണ്ട് കണ്ട് ശീലിച്ച് അവരുടെ കൂട്ടത്തിലുള്ള ഒരു വനിതാ നേതാവ് ഒരു തള്ളി ഡയലോഗ് അടിച്ചാണെന്ന് വിചാരിച്ച് നമുക്കത് ആ വഴി അങ്ങ് വിടാം അല്ലേ അല്ലാതെ ഇപ്പോൾ ഇതിനൊക്കെ എന്ത് മറുപടി കൊടുക്കാനാണ് വെബ്ഡസ് തത്ത് മൈനോസ്